നമുക്ക് OBS സ്റ്റുഡിയോ വെച്ച് റെക്കോർഡ് ചെയ്ത ആ വീഡിയോയെ നമുക്കൊന്ന് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരും. കാരണം നമ്മൾ ആ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും വെബ് ക്യാമിനെ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ബോർഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അതിന് അങ്ങോട്ടും ഉപയോഗിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ എടുക്കുന്ന വീഡിയോയിൽ കുറച്ച് കുറച്ച് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. അപ്പം അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇതൊന്ന് ഈ വീഡിയോയെ നമുക്ക് ഇവിടെ എടുക്കണം. ആപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ KDN ലൈവ് 18.12 എന്നുള്ളത് നമുക്ക് എടുക്കാം. ആ സോഫ്റ്റ്വെയർ ആണ് വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ്വെയർ തുറന്നു വന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടത്തേക്ക് ആഡ് ക്ലിപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ക്ലിപ്പ് എന്നുള്ളത് ഓപ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, അവിടെ നമ്മുടെ ആ വീഡിയോ രണ്ടും നമുക്ക് എടുക്കാം. വീഡിയോ എടുക്കുന്നു, ആ അതിനോട് ചേർന്നുള്ള നമ്മൾ എഡിറ്റ് ചെയ്ത ഓഡാസിറ്റിയിൽ വെച്ച് എഡിറ്റ് ചെയ്ത അതിൻ്റെ ഓഡിയോയും എടുക്കുന്നു. ഓക്കെ, രണ്ടും കൂടെ കൺട്രോൾ കീ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ സെലക്ട് ചെയ്താൽ മതിയാവും. എന്നിട്ട് ഓക്കെ അടിക്കാം. അപ്പോൾ രണ്ടും കൂടെ അവിടെ വന്നോളും. ഇനിയും ആദ്യത്തെയാണ് MP4 വീഡിയോ, അതാണ് വീഡിയോ ട്രാക്കിലേക്ക് ആഡ് ചെയ്യണം. അല്ലെ, ഇവിടെ ആഡ് ചെയ്താൽ നമുക്കത് കാണാനുള്ള പിന്നെ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ട്രാക്കിൽ തന്നെ അത് ആഡ് ചെയ്യണം. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്ന ആദ്യ സ്റ്റെപ്പ് ഇതിൻ്റെ ഓഡിയോ ഒന്ന് കളയുക എന്നുള്ളത്, ഇപ്പോൾ ഉള്ള ഓഡിയോ ഒന്ന് കളയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് ഓഡിയോ എന്നുള്ളത് കൊടുക്കാം. അപ്പം അതിൻ്റെ ഓഡിയോ ട്രാക്ക് മാത്രമായിട്ട് താഴ്ത്തി വന്നു. ഇനി ഇതിനെ ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ക്ലിപ്സ് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടെ വന്നു. ഇനി അതിനെ നമുക്ക് ആ ഓഡിയോ ട്രാക്കിനെ നമുക്ക് ഒന്ന് ഇപ്പോൾ ഓഡിയോ ട്രാക്കിലാണ്, ഇപ്പോൾ വീഡിയോ ട്രാക്കിലാണ് സെലക്ഷൻ. ഇത് ഓഡിയോ ട്രാക്കിലായി. അന്നിട്ട് ഡിലീറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. ഇനിയും നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ഒഡാസിറ്റിയിൽ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഓഡിയോയെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. അതിനോടൊപ്പം നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഇതിലൊന്ന് സെലക്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ മേളത്തെ വീഡിയോയും കൂടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടും കൂടെ സെലക്ഷനായി. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ക്ലിപ്സ് എന്ന് കൊടുത്തു. മുമ്പേ നമ്മൾ അൺഗ്രൂപ്പ് ആയിരുന്നു കൊടുത്തിരുന്നത്, ഇവിടെ ഗ്രൂപ്പ്, ഇതിനെ രണ്ടിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്തു. അപ്പം ഗ്രൂപ്പ് ചെയ്യുമ്പം അത് രണ്ടും കൂടെ പൊക്കോളും, എവിടെ വേണേലും അത് പൊക്കോളും. കൂടാതെ കട്ട് ചെയ്യുമ്പം മേളിലും താഴെയും ഒരുപോലെ കട്ടാവുകയും ചെയ്യും. ഓക്കെ, ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒന്ന് സ്പേസ് ബാറിൽ ഒന്ന് ചെക്ക് ചെയ്യാൽ മതി, അത് പ്ലേ ആയിക്കോളും. എന്നിട്ട് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. എന്തെങ്കിലും സോഫ്റ്റ്വെയർ കാണിക്കാനുണ്ടെങ്കിൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ. ഓക്കെ, നമുക്ക് ഈ ആദ്യത്തെ ഒരു പോർഷൻ നമുക്ക് ആ OBS സ്റ്റുഡിയോയുടെ ആ വരുന്ന ആ ഭാഗമാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. നമുക്കതൊന്ന് നോക്കാം. നോക്കിയിട്ട് ഓക്കെ, അവിടം വരെ നമുക്ക് ഒഴിവാക്കാം. ഞാനൊരു സൗണ്ടൂടെ കയറി വരുന്നുണ്ട്, പക്ഷേ ഇപ്പം ഞാനത് വേണ്ടി അന്ന് കട്ട് ചെയ്യുന്നു. അത് ഇവിടെ ഒരു സൗണ്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു നരേഷൻ വരുന്നുണ്ട്, എന്നാലും ഞാനത് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഇതാണ് റേസർ ടൂൾ, റേസർ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു കത്രിക കിട്ടും. കത്രിക കിട്ടിയിട്ട് അതിനെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത്രയും പോർഷൻ കട്ടായി മാറി. ഇനിയും ഈ റേസർ ടൂളിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ ഉടനെ നമ്മൾ സെലക്ഷൻ ടൂളിലോട്ട് പോകണം. അത് എന്നിട്ട് ഇപ്പോൾ സെലക്ഷൻ നിൽക്കുന്ന ഈ ഭാഗത്താണ് നമുക്ക് ഈ ഭാഗത്താണ് ഒഴിവാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ഐറ്റം എന്നൊക്കെ ഉണ്ട്, അതിനെക്കാട്ടും എളുപ്പം എന്ത് ചെയ്യാം, കീബോർഡിലെ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാഞ്ഞു പോക്കോളും. ഓക്കെ, ഇനിയും അതുപോലെ തന്നെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ കാണിക്കാനുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതിനുശേഷം ഇടയ്ക്ക് എന്ത് ഭാഗത്ത് നമുക്ക് വേണം, ആവശ്യമില്ലാത്ത ഒരു ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് ഓക്കെ, ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്വിച്ച് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ആ ഭാഗത്ത് കഴിവതും നമ്മൾ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവിടെ വോയിസ് കൊടുക്കാൻ പാടില്ല, നമ്മൾ സംസാരിക്കാൻ പാടില്ല. ആ ഭാഗം നമുക്ക് ഒന്ന് ഇപ്പം ജിയോജിബ്രയുടെ ഇത് കഴിഞ്ഞു, കഴിഞ്ഞിട്ട് ആ ഒരു പോർഷൻ നമുക്ക് വേണ്ട, പിന്നുള്ള പോർഷൻ നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമുക്ക് വേണ്ട. അപ്പോൾ അവിടം വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് വേണ്ടത് സ്ക്രീൻ ടൂവിൽ, സീൻ ടൂവിലുള്ള. ഓക്കെ, അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ
ഇങ്ങനെ ആ സ്വിച്ച് ചെയ്യുന്ന ഒരു ഭാഗം, ഇപ്പം ഞാൻ സ്വിച്ച് ചെയ്തിട്ട് എൻ്റെ വെബ് ക്യാമിലേക്ക് വന്നു, വെബ് ക്യാമിലേക്ക് വന്ന സമയം വരെ ഉള്ള ഭാഗം, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ വെബ് ക്യാം ഉപയോഗിച്ച് വെബ് ക്യാമിലൂടെ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്ന ഭാഗം വരെയുള്ള പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതൊന്ന് മറ്റേ ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ഒരു ഇതിനാലും പ്രശ്നമൊന്നുമില്ല, കുട്ടികൾക്ക് അതൊന്നും ഡിസ്റ്റർബൻസ് ആവത്തില്ല. എങ്കിലും ഇതിനെ ഒന്ന് വീഡിയോയെ ഒന്ന് മനോഹരമാക്കാൻ വേണ്ടി നമുക്ക് അത്രയും പോർഷനോടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആ ഒരു പോർഷൻ നമ്മളൊന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും പോർഷൻ അങ്ങ് ഒഴിവാക്കിക്കോളും. ഇവിടെ ചെറിയ ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് അതൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്തും അതിൻ്റെ നറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏതാണ് ഞാനിവിടെ ട്യൂട്ടോറിയൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ അതിനെ ഒഴിവാക്കാൻ പറ്റാഞ്ഞത്. എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഇവിടെ നിന്നും സ്വിച്ച് ഓൺ ചെയ്ത് ഇങ്ങേപ്പുറത്ത് വരുന്നവരെയുള്ള ഭാഗത്ത് സൗണ്ടൊന്നും നമ്മൾ നറേഷൻ ഒന്നും കൊടുക്കത്തില്ല, സാധാരണ കൊടുക്കാൻ ചാൻസ് ഇല്ല. ആ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇടത്തോട്ട് നീക്കി വെക്കാം. അപ്പം ആ ഗ്യാപ്പ് അങ്ങ് മാറിക്കോളും. അപ്പം അങ്ങനെ അവിടെ നിന്നും കറക്റ്റ് ഒരു ഗ്യാപ്പില്ലാതെ തന്നെ അതിങ്ങേപ്പുറത്തിട്ട് പൊക്കോളും. അപ്പം അങ്ങനെ അങ്ങനെയുള്ള എഡിറ്റിംഗ് ഒക്കെ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് വഴി നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയും ഇതുപോലെ ലാസ്റ്റിൽ ചിലപ്പം നമ്മൾ ഇത് സ്വിച്ച് ഓഫ് റെക്കോർഡിംഗ് അവസാനിപ്പിക്കാൻ വേണ്ടിയും നമ്മൾ ചിലപ്പം ഒബിയസ് സ്റ്റുഡിയോയിലോട്ട് പിന്നെയും പോകും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം ഇടയ്ക്കൊന്ന് ഒരു സോഫ്റ്റ്വെയർ കാണിക്കാൻ വേണ്ടി വീണ്ടും ഡിസ്പ്ലേയിലോട്ട് പോകേണ്ടി പോകുമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഗ്യാപ്പും ഒക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും പോസിങ് നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് എന്തെങ്കിലും പോസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ആ ഒരു അനാവശ്യമായ ഒരു സ്ഥലം, അനാവശ്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കേ.